നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ രണ്ടാം വട്ടം അധികാരത്തിലെത്തിയിട്ട് ഇന്ന് രണ്ടു വർഷം പൂർത്തിയാവുന്നു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ വേണ്ടെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരും ബി ജെ പി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേതിനു സമാനമായി കോവിഡ് പ്രതിരോധ സേവന പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി നടത്തുവാനാണ് തീരുമാനം. രണ്ടു വർഷം തികച്ച മോദി സർക്കാരിലെ മന്ത്രിമാരിലെ വകുപ്പുകളിലും ചെറിയ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. രണ്ടാം വാർഷിക ദിനമായ ഇന്ന് പ്രതിമാസ റേഡിയോ പ്രഭാഷണമായ മൻ കി ബാത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂറ്റാണ്ടിലെ മഹാവ്യാധിയായി കോവിഡിനെ വിശേഷിപ്പിച്ച അദ്ദേഹം ഇന്ന് മൻ കി ബാത്തിൽ കൂടുതൽ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. കോവിഡ് മഹാമാരിക്കിടെ ദുരിതം വിതച്ച ചുഴലിക്കാറ്റുകളിലും പ്രകൃതി ദുരന്തങ്ങൾക്കിടയിലും രക്ഷാപ്രവർത്തനം നടത്തിയ പോരാളികളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കൊറോണയെയും ചുഴലിക്കാറ്റിനെയും രാജ്യം ശക്തമായി നേരിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പ്രതിസന്ധി കാലഘട്ടത്തിലും മനോവീര്യം കുറയാതെയാണ് അവർ പ്രകൃതി ദുരന്തത്തെ നേരിട്ടത്. ഇത് ജീവഹാനി കുറയ്ക്കാൻ സഹായിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10 ദിവസത്തിനിടെ രാജ്യം നേരിട്ടത് 2 ചുഴലിക്കാറ്റിനെയാണ്. സായുധ സേനയുടെ സേവനം പ്രശംസനീയമാണ്. ദുരന്തങ്ങളിൽ ജീവഹാനി പരമാവധി കുറയ്ക്കാനായെന്നും ചുഴലിക്കാറ്റിൽ നഷ്ടം സംഭവിച്ചവരുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കോവിഡ്. വെല്ലുവിളി എത്ര വലുതായാലും അതിനെ നേരിടാൻ രാജ്യം സുസജ്ജമാണ്. സർവശക്തിയും ഉപയോഗിച്ച് കോവിഡിനെതിരെ പോരാടും. കൊറോണയുടെ രണ്ടാം തരംഗത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഓക്സിജൻ ക്ഷാമമായിരുന്നു. എങ്കിലും അതിനെയും രാജ്യം കൂട്ടായ ശക്തിയോടെ നിന്ന് നേരിട്ടു. ഓക്സിജൻ ക്ഷാമം പരിഹരിച്ചതോടെ നിരവധി പേരുടെ ജീവനാണ് രക്ഷിക്കാനായത്. കടുത്ത പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ ഓക്സിജൻ എക്സ്പ്രസ് ഓടിച്ചവരും മറ്റ് കോവിഡ് മുന്നണി പോരാളികളിൽ ചിലരെയും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. ലക്ഷക്കണക്കിന് ആളുകളാണ് മഹാമാരിക്കെതിരെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നതെന്നും ലിക്വിഡ് ഓക്സിജന്റെ ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിപ്പിച്ചതായും നരേന്ദ്രമോദി പറഞ്ഞു. അത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നുണ്ടെന്നും പരിശോധനകളുടെ എണ്ണം വർദ്ധിച്ചതായും വ്യക്തമാക്കി. ദിനംപ്രതി 20 ലക്ഷത്തോളം കോവിഡ് പരിശോധനകൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ സംയമനത്തോടെയാണ് വെല്ലുവിളികളെ നേരിടുന്നത്. രാജ്യം സർവ്വശക്തിയും ഉപയോഗിച്ച് വെല്ലുവിളികൾക്കെതിരെ പോരാടും. വെല്ലുവിളി എത്ര ശക്തമെങ്കിലും നേരിടാൻ ഇന്ത്യ തയ്യാറെന്ന് മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് സംസാരിച്ച് ജനങ്ങൾക്ക് കരുത്തു പകരുകയാണ് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി സർക്കാർ ഇന്നേക്ക് 7 വർഷം പൂർത്തിയാക്കിയെന്നും മൻ കി ബാത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കടന്നുപോയ 7 വർഷവും ടീം ഇന്ത്യ എന്ന നിലയിൽ ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കാനായെന്നും മോദി പറഞ്ഞു. ദേശ സുരക്ഷാ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.